ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ രണ്ട് ഹെൽത്തി ഡ്രിങ്ക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സിന്റെ പേര് ഖമർ അൽദീൻ, അല്ലെ അമർ അൽദീൻ എന്ന് പറയും. ജലാബ് പേര് കേട്ട് എല്ലാവരും ഞെട്ടണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ജലാബ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. നമുക്ക് ഡേറ്റ്സ് വേണം, പിന്നെ കുറച്ച് റേസിൻസ് വേണം, പിന്നെ 2 or 3 ഡ്രോപ്സ് റോസ് വാട്ടർ, ഡ്രോപ്സ് മതിട്ടോ. പിന്നെ കുറച്ച് ഷുഗർ, ഷുഗർ ഓപ്ഷണൽ ആണ്. സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഈത്തപ്പഴിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബ്ലാക്ക് റൈസിൻസും പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ല. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളച്ച് അത് നല്ല സോഫ്റ്റായിട്ട് വരണം, നല്ല വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കത് തിളപ്പിക്കാം ഒരു 20 മിനിറ്റിൽ. എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും റൈസിൻസും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഒരരിപ്പയിലൂടെ അത് അരിച്ചെടുക്കണം നന്നായിട്ട്. നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത്. നമുക്കിതിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2-3 ഡ്രോപ്സ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഐസ് ക്യൂബും പൈൻ നട്ട്സും ഇട്ടിട്ടാണ് ഇത് സാധാരണ സെർവ് ചെയ്യൽ. എൻ്റെ അടുത്ത് പൈൻ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആൽമണ്ട് ആണ് ഇട്ടത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, എന്നിട്ടത് കഴിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഖമർ അൽദീൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഡ്രൈ ആപ്രിക്കോട്ട് വേണം, ഷുഗർ വേണം, റോസ് വാട്ടർ വേണം, പിന്നെ ഓറഞ്ച് ബ്ലോസം ആണ് വേണ്ടത്. അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ലൈം ആണ് എടുത്തത്, ലൈം ജ്യൂസ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഏകദേശം നമുക്കൊരു പാനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ഡ്രൈ ആപ്രിക്കോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തിളച്ചിട്ട് അത് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതുവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നല്ല തണുത്ത വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചെടുക്കാം. നമുക്ക് എത്ര ലൂസായിട്ട് വേണം കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 ഡ്രോപ്സ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനൊരു മിൻറ്റ് ലീഫ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഡ്രിങ്ക്സാണ്. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, ബട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഈ കൊറോണ ടൈമിലായാലും നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഒരുപാട് നല്ലതാണിത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.